ഇന്ന് പൊതുജനങ്ങളെ പറ്റിച്ച് പണം തട്ടുന്നത് പലതരത്തിലാണ്. അത്തരത്തിൽ തട്ടിപ്പിന് ഇരയായ യുവാവിന്റെ അനുഭവം കാണാം. പറഞ്ഞു. അസ്സലാമു അലൈക്കും. പൊതുജനങ്ങളുടെ അറിവിലേക്ക് ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്ന് എന്റെ പോസ്റ്റൽ അഡ്രസ്സിൽ മുഹമ്മദ് യൂസഫ് പുതപ്രമ്പിൽ ഹൗസ് എന്റെ നമ്പർ ഫോൺ നമ്പറൊക്കെ എന്റെ ഷോപ്പിന്റെ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. സ്നാപ്ഡീൽ പ്രൈവറ്റ് ലിമിറ്റഡ്, നളിനി രജൻ അവന്യൂ, വസന്തലാൽ സഹ റോഡ്, ന്യൂ അലിപോർ, കൽക്കട്ട എന്ന അഡ്രസ്സിൽ എൻ്റെ ഇതിൽ വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കവറ് അത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ആദ്യം തന്നെ 100,000 രൂപയുടെ വിന്നർ അടിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഓടി, അച്ചീവ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഓടി ഒരു ഇത് വന്നു. അതിൻ്റെ കൂടത്തെ ഒരു കൂപ്പണും കൂടെ ഉണ്ടായിരുന്നു. ആ കൂപ്പണിൽ ഒരു ഹെൽപ്പിംഗ് ലൈൻ നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടത്തിൽ തന്നെയാണെങ്കിൽ അത് ഒരു ഇത് സ്ക്രാച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 10,00,000 രൂപയും കൂടെ അതിൻ്റെ കൂടത്തി ആഡ് ചെയ്തിട്ട് അതിലൊരു SMS കോഡും കൂടെ കൊടുത്ത് ആ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ആ SMS കോഡ് ആ നമ്പറിലേക്ക് വിടാൻ പറഞ്ഞു. ആ SMS കോഡ് പിന്നെ ആ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് അവർ കമ്പനിയിൽ നിന്ന് തന്നെ വിളിച്ചു, ഇങ്ങനെ വിളിക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ ബാങ്ക് ഡീറ്റെയിൽ എൻ്റെ അക്കൗണ്ട് നമ്പരും IFSC കോഡും അടങ്ങുന്ന ബാങ്ക് ഡീറ്റെയിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തേക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടും കൂടെ തരാം. 11,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് സാബ്ഡിയുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ എൻ്റെ അക്കൗണ്ടിലേക്ക് പിന്നെ 11,00,000 രൂപ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ ഒരു പിന്നെ ഫോൺ കോൾ എനിക്ക് ലഭിച്ചത്. സ്നാപ്ഡീൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വിലാസത്തിൽ നിന്നാണ് യുവാവിന് കൊറിയർ വന്നത്. എനിക്ക് ഹിന്ദി കൂടുതൽ വശമില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു ലീഡറിനെ സമീപിച്ചുകൊണ്ട് ഞാൻ കോൾ ചെയ്തു. അപ്പം അവർ ഹിന്ദി കൂടുതൽ സംസാരിച്ചു. അപ്പോൾ കൂടുതൽ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞത് പിന്നെ അവർ ഫോൺ എടുക്കുന്നില്ല കാര്യങ്ങൾ ചോദിച്ചപ്പം അത് തനി ഉടായ്പാണ്. എന്താ വെച്ചാൽ ഒരുപാട് സ്ത്രീകളും ഇതിലേക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഒരു ബന്ധുക്കാരിക്ക് 12,000 രൂപയുടെ ഒരു ഹുണ്ടായി കാർ പ്രൈസ് അടിച്ചു എന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു പിന്നെ കോള് വന്നു. 11,000 രൂപ സെയിം തുക തന്നെ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. കൂടുതൽ ഇങ്ങനെ ഹിന്ദി സംസാരിക്കാൻ അറിയാം, അവരുടെ ഹസ്ബൻഡ് ബന്ധപ്പെട്ട് ഹിന്ദി സംസാരിച്ചപ്പോഴത്തേക്കും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇത് പിന്നെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിൽ ഇതുപോലെ കോളോ ഇതുപോലെ പിന്നെ ഇതുപോലെ പോസ്റ്റൽ അഡ്രസ്സിലൊക്കെ നമ്മൾ ഇതുപോലത്തെ കൂപ്പണൊക്കെ വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ആ കോൾ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക, ഇതിലേക്ക് വിളിക്കാണ്ടിരിക്കുക. യാതൊരു കാരണം ഇപ്പോൾ വിജിലൻസ് ഓഫീസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു. സംസാരിച്ചപ്പോഴത്തേക്കും അവരും പറഞ്ഞത് ഇങ്ങനെ അങ്ങനെയൊക്കെ കേസെടുക്കാൻ സാധിക്കുകയില്ല, ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഉണ്ട് ഓൺലൈനിൽ കൂടെ. അതുകൊണ്ട് ദയവായി ആരും ഇതിൻ്റെ തട്ടിപ്പിൽ ഇരയാകരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഇത്തരം കെണികളിൽ ആരും വീഴാതിരിക്കട്ടെ. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ.